നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ആദ്യമായി മങ്കിപ്പോ സ്ഥിരീകരിച്ചയാൾ രോഗമുക്തി നേടി. അട്ടപ്പാടി മധു കൊലക്കേസിൽ കൂറുമാറിയവർക്കെതിരെ പരാതിയുമായി മധുവിന്റെ അമ്മ. എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി. നിയമം പദ്ധതി റെയിൽവേ ഉപേക്ഷിച്ചെന്ന് ജോൺ പ്രിട്ടാസ് എം പി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം ബന്ധമുള്ളവർക്ക് പണം മുഴുവൻ നൽകിയെന്ന ആരോപണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പിൽ രണ്ട് സ്ത്രീകൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ആദ്യമായി മങ്കിപ്പോ സ്ഥിരീകരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ കൊല്ലം സ്വദേശി രോഗമുക്തി നേടി. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആദ്യ കേസായതിനാൽ എൻ ഐ വിയുടെ നിർദ്ദേശപ്രകാരം 72 മണിക്കൂർ ഇടവിട്ട് രണ്ട് പ്രാവശ്യം പരിശോധനകൾ നടത്തി. അട്ടപ്പാടി മധു വധക്കേസിൽ കൂറുമാറിയവർക്കെതിരെ പരാതി നൽകി കുടുംബം. മധുവിന്റെ അമ്മ മല്ലിയാണ് മണ്ണാർക്കാട് മുനിസിപ്പൽ കോടതിയിൽ പരാതി നൽകിയത്. പലരുടെയും സ്വാധീനത്തിന് വഴങ്ങിയാണ് സാക്ഷികൾ മൊഴിമാറ്റി പറഞ്ഞത്. ഇത് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് ഭീഷണിയുണ്ടെന്നും കുടുംബം പരാതിയിൽ പറഞ്ഞു. എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കലാപാഹ്വാനത്തിനും ഗൂഢാലോചനയ്ക്കും ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ, സി പി എം നേതാവ് പി കെ ശ്രീമതി എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലാണ് ഹർജി നൽകിയത്. പൊതുപ്രവർത്തകനായ പയാച്ചിറ നവാസ് ആണ് ഹർജിക്കാരൻ. ഹർജിയിൽ കോടതി തിങ്കളാഴ്ച വാദം കേൾക്കും. നിയമം റെയിൽവേ ടെർമിനൽ പദ്ധതി റെയിൽവേ മന്ത്രാലയം ഉപേക്ഷിച്ചു കഴിഞ്ഞതാണെന്ന് രാജ്യസഭാ എം പി ജോൺ പ്രിട്ടാസ്. റെയിൽവേ മന്ത്രാലയത്തിന്റെ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. രാജ്യസഭയിൽ നൽകിയ രേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. രാജ്യസഭാ ചെയർമാനെ നൽകിയ പരാതിക്കുള്ള മറുപടിയായാണ് മെമ്മോറാണ്ടം നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം ബന്ധമുള്ളവർക്ക് പണം മുഴുവൻ നൽകിയെന്ന ആരോപണവുമായി മുൻ ബ്രാഞ്ച് സെക്രട്ടറി. മുൻ പ്രസിഡന്റ് കെ കെ ദിവാകരന്റെ മരുമകൻ അടക്കമുള്ളവരുടെ നിക്ഷേപം മുഴുവൻ പിൻവലിക്കാൻ അനുവദിച്ചു. ഇത് സാധാരണക്കാരുടെ പ്രതിസന്ധി ഇരട്ടിയാക്കുമെന്നാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി സുജേഷ് കണ്ണാട് ആരോപിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പ് കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി. കോർപ്പറേഷനിലെ എസ് സി പ്രൊമോട്ടർ സിന്ധു സഹായി അജിതയാണ് അറസ്റ്റിലായത്. മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.